മഞ്ഞനിക്കര ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഏലിയസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 86 ദുഃഖറോനോ പെരുന്നാൾ. October 13 മർദീൻ പട്ടണത്തിൽ ഷാക്കിർ കുടുംബത്തിൽ എബ്രഹാം കോർ എപ്പിസ്കോപ്പയുടെയും മറിയത്തിന്റെയും പുത്രനായിട്ടാണ് പരിശുദ്ധ ബാവ ജനിച്ചത്. സ്കൂൾ പഠനത്തോടൊപ്പം കുക്കുമദയറായിൽ സുറിയാനി പഠനവും ആരംഭിച്ചു. 1887 ഷെമ്മാശു പട്ടവും 1889 റമ്പാൻ സ്ഥാനവും 1892 കശിശ സ്ഥാനവും ലഭിച്ചു. 1908 മോർ ഇവാനിയോസ് എന്ന നാമത്തിൽ പരിശുദ്ധ അബ്ദുള്ള പാത്രിയാർക്കിസ് ബാവ മെത്രോപൊലീത്തയായി വാഴിക്കുകയും തുടർന്ന് 1917 February 12 മോറോൻമോർ ഇഗ്നാത്തിയോസ് ഏലിയസ് തൃതീയൻ എന്ന നാമത്തിൽ പാത്രിയാർക്കിസ് അവരോധിക്കപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ മലങ്കര സഭയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സഭാമക്കളുടെ പ്രാർത്ഥനയാൽ പരിശുദ്ധ ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. മഹാപരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ ബാവാ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നടക്കുകയാണല്ലോ. കഴിഞ്ഞ 86 വർഷം മുമ്പ് പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ ബാവാ തിരുമനസ്സുകൊണ്ട് മലങ്കരയിൽ എഴുന്നള്ളി വന്നു. അന്ന് മലങ്കര സഭയിൽ സഭാതർക്കം വളരെ രൂക്ഷമായിരുന്നു. രണ്ട് കക്ഷികളായി വലിയ പ്രശ്നങ്ങൾ ആയിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ക്രിസ്ത്യാനികളെ പരമാവധി സഹായിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് മലങ്കര സഭയിലെ ഈ തർക്ക വിഷയങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ തർക്കങ്ങൾ തീർക്കാനായി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ ബാവ തിരുമേനിയെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കേരളത്തിലേക്ക് ക്ഷണിച്ചു. അമ്മ ഭരണാധികാരിയായിരുന്ന ഇർവിൻ പ്രഭുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു. വരുമ്പോൾ തന്നെ അദ്ദേഹം ഒരു രോഗിയായിരുന്നു. രോഗം കാരണം ഇത്ര വലിയ ദൂരം യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എൻ്റെ മൂത്ത സഹോദരി പോലും നിർബന്ധമായി പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങ് ഇത്രയും ദൂരം പോകരുത് എന്ന്. എന്നിട്ടും മലങ്കര സഭയുടെ സമാധാനം ആഗ്രഹിച്ച് അദ്ദേഹം ഇവിടെ വന്നു. 1931 March ഇവിടെ വന്ന പരിശുദ്ധ പിതാവ് 11 കൊച്ചി രാജ്യം തിരുവനന്തപുരത്ത് രാജാവ് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുകയും 11 തുടർച്ചയായി സഭാതർക്ക പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. സഭയുടെ തർക്കങ്ങൾ തീർക്കാൻ മറുപക്ഷത്തെ മെത്രാപ്പൊലീത്തയുടെ മുടക്ക് മാറ്റി എല്ലാ വാതിലുകളും തുറന്നു എങ്കിലും 11 ശ്രമിച്ചിട്ടും ഫലം കാണാതെ നിരാശനായി തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. കോട്ടയത്തുള്ള പാണമ്പടി പള്ളിയിൽ വെച്ച് അദ്ദേഹം പോകുന്ന കാര്യം പരസ്യമായി പറഞ്ഞു. അപ്പോൾ മഞ്ഞിനിക്കര മാർ സ്തേഫാനോസ് പള്ളിയുടെ വികാരിയായിരുന്ന കുറിയാക്കൂസച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് ബാവാതിരുമേനിയെ കണ്ടിട്ട് അങ്ങ് തിരിച്ചു പോകുന്നതിന് മുൻപ് തെക്കൻ പ്രദേശത്തുള്ള ഞങ്ങളുടെ കൊച്ചു പള്ളിയും കൂടി ഒന്ന് സന്ദർശിച്ചേ പോകാവൂ എന്ന് പറഞ്ഞു. അദ്ദേഹം രോഗിയാണെന്നും
നിരാശനാണെന്നും അതുകൊണ്ട് പുതിയ പരിപാടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ നിരസിച്ചു. അതിൽ ദുഃഖിതനായ എൻ്റെ പിതാവ് പള്ളിക്ക് പുറത്തിറങ്ങി വരാന്തയിൽ ദുഃഖിതനായി നിന്നു. ദുഃഖത്തിൻ്റെ കാരണത്താൽ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നും ഉണ്ടായിരുന്നു. ഇത് പരിശുദ്ധ പിതാവ് പള്ളിയകത്തിരുന്ന് കണ്ടു. കണ്ടിട്ട് പെട്ടെന്നൊരു മാറ്റം വന്നു. കാശീശ കയറിവ എന്ന് പറഞ്ഞ് വിളിക്കുകയും നിനക്ക് എൻ്റെ അസ്ഥി കൂടി വേണമെന്നുണ്ടോ, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി സ്വീകരിച്ചു. 32 February 10 ഇവിടെ വരാൻ തീരുമാനിക്കുകയും എൻ്റെ ക്രമീകരണങ്ങൾ പറയുകയും ചെയ്തു. എൻ്റെ പിതാവ് ഇവിടെ വന്ന് ജാതി മതഭേദമന്യേ നാട്ടുകാരെല്ലാവരുടെയും സഹായത്തോടുകൂടി വഴിയെല്ലാം വെട്ടി ഒരുക്കി റെഡിയാക്കി താമസ സൗകര്യങ്ങളെല്ലാം ശരിയാക്കി 11 February വ്യാഴാഴ്ച ഇവിടെ വന്നു. വലിയ ഗംഭീരമായൊരു സ്വീകരണമായിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു, ഞാനിവിടെ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനായി നീ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ഭംഗി വാക്കെന്ന് മാത്രമേ ധരിച്ചുള്ളൂ. അതിന് മറുപടിയായി ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു, എന്നാൽ പള്ളി തീരെ ചെറുതാണല്ലോ എന്നൊരു വിഷമം പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇല്ല ഇത് ചെറുതല്ല, ഇത് വലുതാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അങ്ങനെ നിർത്തി. ഉച്ച കഴിഞ്ഞ് കൂടെയുള്ളവരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് നമ്മൾ ഈ പള്ളിക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുമെന്ന് ചോദിച്ചു. അവർ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അവസാനം പിതാവ് തന്നെ പറയാൻ അവർ പറഞ്ഞപ്പോൾ ഞായറാഴ്ച പരിശുദ്ധൻ്റെ അസ്ഥി ഇവിടെ സ്ഥാപിക്കാം എന്ന് പറഞ്ഞു. ഏതെങ്കിലും പരിശുദ്ധന്മാരുടെ അസ്ഥി കൈ കാണും എന്ന് വിചാരിച്ച് ആരും ഒന്നും ചോദിച്ചില്ല. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് തന്നെ കന്തീല പുസ്തകം, കന്തീല എന്ന് പറഞ്ഞാൽ തൈലാഭിഷേക ശുശ്രൂഷയുള്ള പുസ്തകം, അച്ഛന്മാർക്കും അച്ഛരാച്ചന്മാർക്കും കാണുമ്പോൾ അതിന് 7 ക്രമമൊക്കെ ഉണ്ട്, 7-8 ക്രമം വരും. അതിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ച് അതിൻ്റെ വേദപുസ്തക വ്യാഖ്യാനങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെല്ലാം കഴിഞ്ഞു. വെള്ളിയാഴ്ച ഒരു അച്ഛൻ ഒരു തിരുമേനി കുർബാന ചൊല്ലി, ശനിയാഴ്ച വേറൊരു തിരുമേനി കുർബാന ചൊല്ലി. ശനിയാഴ്ച ഉച്ചയായപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു. ദേഹവിയോഗം സംഭവിച്ചു. അപ്പോൾ എൻ്റെ അസ്ഥി കൂടി നിനക്ക് വേണമോ എന്ന ചോദ്യവും ഞാനിവിടെ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന പറഞ്ഞ കാര്യവും പരിശുദ്ധൻ്റെ അസ്ഥി ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് വേറെ ആരുടെയും ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. ഇതെല്ലാം പ്രായോഗികത്തിൽ വന്നു. വേനൽച്ചൂടിൽ ഉരുകിയ പാതകളെ തീവ്രവിശ്വാസത്തിന്റെ കരുത്തിൽ പിന്നിട്ട് 10,000 മഞ്ഞനിക്കര ദയറായിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഏലിയസ് ത്രിതീയൻ പാത്രിയാർക്കിസ് ബാവായുടെ അനുഗ്രഹം തേടി കാൽനടയായി എത്തിയത്. അന്ത്യോക്യ അധിപതിയെ, പരിശുദ്ധ മോറോനെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്നീ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് തീർത്ഥാടക സംഘങ്ങൾ പരിശുദ്ധന്റെ കബറിങ്കിലേക്ക് എത്തിയത്. പരിശുദ്ധനായ മോർഗിനാത്യോസ് ഏലിയാസ് ത്രിതീയൻ ബാവ ജനിച്ച ഗ്രഹം മുതൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുവാനുള്ള ഒരു ഭാഗ്യം ആ പുണ്യവാന്റെ വിലയേറിയ മധ്യസ്ഥതയാൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം, അദ്ദേഹം ബാല്യകാലം ചിലവഴിച്ചതായ 40 സഹോദരന്മാരുടെ ദേവാലയം, തുടർന്ന് അദ്ദേഹം ഒരു റമ്പാച്ചനായി, വൈദികനായി, മേൽപ്പട്ടക്കാരനായി എല്ലാം താമസിക്കുകയും സഭയെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ള തുർക്കിയിൽ മർദീനിലുള്ള കുർക്കുമദേറ, തുടർന്ന് പരിശുദ്ധ പാത്രിക്കീസായി സഭയെ മേച്ചു ഭരിച്ചതായ ആ പുണ്യപ്പെട്ട ദേറ,
ആദിയായ സ്ഥലങ്ങളിലെല്ലാം പോകുവാനും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനേകർക്ക് അദ്ദേഹത്തിലൂടെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചിരുന്നുവെന്ന് അവിടെ നിന്നുമൊക്കെ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ വിനയം, സമർപ്പണം എല്ലാം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യമാണ്. കഠിന ഹൃദ്രോഗിയായിരുന്നിട്ടും പരിശുദ്ധ സഭാമക്കളുടെ ആവശ്യം മാനിച്ച് പരിശുദ്ധ പിതാവ് തൻ്റെ വാർദ്ധക്യവും ക്ഷീണവും ഒന്നും ലവലേശം പോലും വകവയ്ക്കാതെ അദ്ദേഹം മൂസലിൽ നിന്നും ഈ മലങ്കര മണ്ണിൽ എത്തിച്ചേർന്നു. ഇത്ര വലിയ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ആ എഴുന്നള്ളത്തിന് മാത്രം മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ ഇന്ന് അണയുന്ന അനേകായിരങ്ങൾക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ 10 വരെ നടന്ന പരിശുദ്ധന്റെ പെരുന്നാളിൽ 4-ാം തീയതി രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയോടുകൂടി പെരുന്നാളിന് തുടക്കമാവുകയും തുടർന്ന് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായുടെ ശ്ലൈഹിക പ്രതിനിധികൾ ജർമ്മനിയിൽ നിന്നെത്തുകയും ഫെബ്രുവരി 9 വൈകിട്ട് 3 മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെ ഓമല്ലൂർ കുരിശിങ്കൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ പെരുന്നാൾ 2018 ഫെബ്രുവരി മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സാഘോഷം കൊണ്ടാടുകയാണ്. മഞ്ഞനിക്കര സ്തേപ്പാനോസ് യാക്കോബായ കത്തീഡ്രൽ ഇടവകയിൽ മോർ ഇഗ്നാത്തിയോസ് ദേറായും സംയുക്തമായി പെരുന്നാൾ നടത്തിപ്പിനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. രണ്ടിടത്തും പെരുന്നാൾ നടത്തിപ്പിനായി പെരുന്നാൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നു. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്യ യുഹാനോൻ മോർമിലിത്തിയോസ് തിരുമേനി ഇലവനാമണിൽ, ദൈറായെ സംബന്ധിച്ചിടത്തോളം അഭിവന്യനായ ഗീവർഗീസ് മാർ അതാനാസിയോസ് തിരുമേനിയും ഈ കമ്മിറ്റികൾക്ക് സജീവമായ നേതൃത്വം നൽകുന്നു. 2018 ഫെബ്രുവരി മാസം 4-ാം തീയതി മലങ്കരയിലെ എല്ലാ പള്ളികളിലും പരിശുദ്ധ പാത്രിയർക്ക സുവർണ പതാക ഉയർത്തുകയും പെരുന്നാൾ ആരംഭം കുറിക്കുകയും ചെയ്തു. ഓമല്ലൂർ കുരിശടിയിൽ അഭിവന്യനായ കൊല്ലം ഭദ്രാസനത്തിൻ്റെ മാത്യൂസ് മാർ തേവോദിയോസിയോസ് മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ട് 4-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് പെരുന്നാൾ പതാക ഉയർത്തുകയുണ്ടായി. 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് അലങ്കര സഭയിലെ പ്രഗത്ഭരായ സുവിശേഷ പ്രസംഗകർ പ്രസംഗം നടത്തുകയുണ്ടായി. അനേകം വിശ്വാസികൾ ആ വചന ശുശ്രൂഷയിൽ ആദ്യാവസാനം പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുകയുണ്ടായി. 7-ാം തീയതി ബുധനാഴ്ച ഈ പെരുന്നാളിൻ്റെ ഭാഗമായി സമീപ പ്രദേശത്തുള്ളതായ ആളുകൾക്ക് സൗജന്യ വസ്ത്ര വിതരണവും ഭക്ഷണ സാധനങ്ങളുടെ വിതരണവും നടത്തുകയുണ്ടായി. 9-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായിട്ട് വരുന്ന തീർത്ഥാടകരെ ഓമല്ലൂർ കുരിശടിയിൽ മോർ സ്തേപ്പാനോസ് പള്ളിയും മഞ്ഞനിക്കര മോർ ഇഗ്നാത്തിയോസ് ദേറായും സംയുക്തമായി സമീപ പ്രദേശത്തുള്ളതായ ഇടവകളുടെ ആഭിമുഖ്യത്തിൽ സ്വാഗതം ചെയ്ത് മഞ്ഞനിക്കര ദേറായിലേക്ക് കൊണ്ടുവരുന്നതാണ്.
6 മണിക്ക് കാൽനിറ തീർത്ഥാടന സമ്മേളന സമാപന സമ്മേളനം മലങ്കരയുടെ യാക്കോബ് ബുർദാന ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ അധ്യക്ഷതയിൽ സമാരംഭിക്കുകയും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ പ്രതിനിധികളായ അഭിവന്യ മോർ പീലക്സിനോസ് മത്തിയാസ് നൈസ് മെത്രാപ്പോലിത്തയും അഭിവന്യ മോർ ജോർജ് കൂറി മെത്രാപ്പോലിത്തയും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വിശ്വാസ സമൂഹത്തിന് നൽകുന്നതാണ്. പരിശുദ്ധ ഏലിയസ് ത്രിതീയൻ പാത്രിയാർക്കീസ് ബാവായുടെ നാമത്തിൽ മധ്യസ്ഥപ്പെട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ തിരുമുമ്പിൽ അർപ്പിച്ച് അനുഗ്രഹീതരായ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതിന് മുഖാന്തരമാകുന്നു. രണ്ടായിരത്തി 2003 ഇറാഖിൽ നിന്നും ഒരു സംഘം പരിശുദ്ധ ബാവായുടെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വരുന്നതായ വിവരമറിഞ്ഞു. അവർക്ക് ആവശ്യമുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാനെന്നൊരു ഷമ്മാശനാണ്. അവർ ഇവിടെ നാട്ടിൽ വന്നു. വിമാനത്താവളത്തിൽ നിന്നും അവരുടെ ബാഗേജ് ആദ്യമായ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വാഹനത്തിൽ കയറ്റുമ്പോൾ ഒരു പെൺകുട്ടി അവളുടെ മാതാപിതാക്കളോട് വളരെ താല്പര്യത്തോടുകൂടി ചോദിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന വൈദികനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവളുടെ പേര് സാലി എന്നാണ്, അവൾക്ക് സംസാരിക്കുവാനോ കേൾക്കുവാനോ സാധിക്കുകയില്ല. അവളുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹവും അവളുടെ പ്രാർത്ഥനയും അവളുടെ നിശ്ചയദാർഢ്യവും പരിശുദ്ധനായ ബാവായുടെ കബറിങ്കിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളതാണ്. ഒരു കൊച്ചു പെൺകുട്ടി, അവളുടെ മാതാപിതാക്കളോട് തിടുക്കം കാണിക്കുകയാണ്. ഇത് എങ്ങനെ സാധ്യമാകും? എങ്ങനെ പോകുവാൻ സാധിക്കും? എവിടെയാണ് ഈ കബർ? മറ്റുള്ളവരെ വാഹനത്തിൽ കയറ്റി ഹോട്ടലിലേക്ക് വിട്ടിട്ട് ഞാൻ ഈ കുടുംബത്തെയും കൂട്ടി പരിശുദ്ധനായ ബാവായുടെ കബറിങ്കിലേക്ക് യാത്ര തിരിച്ചു. വഴിമധ്യേ കാണുന്ന എല്ലാ ദേവാലയങ്ങളും ഇവൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവളുടെ മാതാപിതാക്കളോട് ആംഗ്യ ഭാഷയിൽ ചോദിക്കും, ഇതാണോ നമ്മൾ പോകേണ്ട പള്ളി, ഇതാണോ നമ്മൾ പോകേണ്ട പള്ളി. അവസാനം 3.5 മണിക്കൂറോളം യാത്ര ചെയ്ത് പരിശുദ്ധനായ ബാവായുടെ കബറിങ്കിലെത്തി. ഞാൻ അവളെ ആ കബറിടം ചൂണ്ടിക്കാണിച്ചു. അവൾ ആ കബറിങ്കിലേക്ക് വാഹനത്തിൽ നിന്നും ഓടിയിറങ്ങി. ഒരു കൊച്ചുകുഞ്ഞ് അവളുടെ മാതാപിതാക്കളെ ഒത്തിരി നാളുകൂടി കാണുമ്പോൾ കാണിക്കുന്നതായ ആ ഒരു വികാരവും ആ ഒരു പ്രകടനവുമൊക്കെയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. ആ കബറിനെ അവൾ വാരി പുണരുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അനുഭവമായിരുന്നു അത്. അവൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. ആ കബറിങ്കിൽ ചെന്ന് ആ കബറിനെ വണങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ പോയി അവളുടെ അപേക്ഷയെ സമർപ്പിക്കുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കും, അനുഗ്രഹം ലഭിക്കുമെന്ന്. പിൽക്കാലങ്ങളിൽ ആ വൈദികൻ വീണ്ടും നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചില ശബ്ദങ്ങളൊക്കെ അവൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ചില ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അവളുടെ ശബ്ദവും അവളുടെ ശ്രവണവും തിരിച്ചു കിട്ടുവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയുണ്ടായി. സ്നേഹിക്കപ്പെട്ടവരെ, ആ പുണ്യവാന്റെ കബറിടത്തിൽ നിന്ന് അനേകമനേകം അത്ഭുതങ്ങൾ ആ കബറിങ്കിൽ അണയുന്നവരും ആ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നവരും അനുഭവിച്ചു വരുന്നു. ഈ കബറിങ്കിലേക്ക് നടന്ന് യാത്ര ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾ, അവരുടെ ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് അവർ ഈ കബറിങ്കിലേക്ക് യാത്ര തുടരുന്നത്. ഈ യാത്ര ക്ഷീണവും അവശതയും ഒന്നുമില്ലാത്ത യാത്രയാണ്. കാരണം അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധ ബാവായുടെ കബറിനെ അവർ സ്വപ്നം കണ്ടുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്.
1934 പരിശുദ്ധന്റെ കബറിനോട് ചേർന്ന ദയറപ്പള്ളി അന്ത്യോക്യ പ്രതിനിധി യൂലിയസ് ഏലിയസ് ഭാവയാൽ സ്ഥാപിക്കപ്പെടുകയും നാനാജാതി മതസ്ഥർക്ക് ഒരു ആശാകേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്നു. പരിശുദ്ധ പിതാവിന്റെ അടിയന്തരത്തിന് എണ്ണ വർദ്ധിച്ച സംഭവം ഒരു അത്ഭുതമായും അനുഗ്രഹ വർഷമായും വിശ്വാസികൾക്ക് ലഭിച്ചു. അന്ന് എണ്ണ തികയില്ല, വെളിച്ചെണ്ണ തികയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ചുമതലക്കാരനായ വികാരി അച്ഛൻ പ്രയാസപ്പെട്ടപ്പോൾ എണ്ണ ഉപ്പേരി വറുത്തോളൂ, എണ്ണ തികഞ്ഞോളൂ എന്ന് പറഞ്ഞത് ആ പാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഇവിടെ കിട്ടിയതായ പാത്രങ്ങളെല്ലാം കോരിവെടുക്കുന്നതായ ഒരവസ്ഥയിലേക്കുണ്ടായി ആയിരുന്നു. അത് ഇന്നും തുടരുന്നു. മോറാൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും അത് അത്ഭുതങ്ങളുടെ ഒരു അനുഭവമായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഞ്ഞനിക്കരയുടെ അസ്തമിക്കാത്ത സൂര്യനായ പരിശുദ്ധനായ മോറോൻമോർ ഇഗ്നാത്തിയോസ് ഏലിയസ് ത്രിതീയൻ ബാവ കേവലം ഒരു ദേശത്തിന്റെ മാത്രം അനുഗ്രഹ വിളക്കല്ല ഇന്ന്. മഞ്ഞനിക്കരയിൽ കാലുകുത്തിയ അന്നുമുതൽ ജാതിമത വർഗ ഭേദങ്ങളില്ലാതെ പെരുമാറിയ ബാവ തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയും അനുഗ്രഹീത പിതാവുമായിരുന്നു. അനേകം മക്കൾ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് മഞ്ഞീകര കുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവരോടൊപ്പം തന്നെ ചേർന്ന് അവർക്ക് ദാഹജലം കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇടയ്ക്കുള്ളതായ എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെയും കൊടുത്തുകൊണ്ട് സഹകരിക്കുന്നവരും പരിശുദ്ധൻ്റെ മധ്യസ്ഥിൽ അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളവരാണ്. ഈ മഞ്ഞിനിക്കര കുന്നിലെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിൻ്റെ ഒരു 3-4 ദിവസത്തേക്ക് ഈ മഞ്ഞിനിക്കര ദേശത്തുള്ളതായ ഓമല്ലൂർ ദേശത്തുള്ള ആരും തന്നെ കബറിലേക്ക് പ്രവേശിക്കില്ല. കാരണം ദേശത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തു നിന്നും തെക്ക് ഭാഗത്തൊക്കെ വരുന്നതായ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്നതായ തീർത്ഥാടകർക്ക് ഈ സ്ഥലം മുഴുവനും തുറന്നു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പേ തീർത്ഥാടകർ വരുമ്പോൾ ഓരോ ഭവനങ്ങളും തുറന്നു കൊടുക്കുകയാണ്. അവിടെ ജാതിമത ഭേദമില്ലാതെ ഹിന്ദു സഹോദരങ്ങൾ ഉൾപ്പെടെ അവരുടെ വീടുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിരിക്കുന്നതായ ഭക്ഷണവും സൗകര്യങ്ങളും താമസ ക്രമീകരണങ്ങളും എല്ലാം അവർ ചെയ്യപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിലും അനേക തരത്തിലുള്ള കൃപകൾ ലഭിക്കുന്നുവെന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. പരിശുദ്ധൻ്റെ മധ്യസ്ഥത അഭയപ്പെടുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോസ്തോല പ്രവൃത്തികൾ 5:12 പത്രോസ്ലീഹായുടെ നിഴലുകൾ ദേഹത്ത് രോഗികളുടെ ദേഹത്ത് വീണപ്പോൾ രോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ജീവനുള്ള വ്യക്തിയുടെ ജീവനില്ലാത്ത നിഴലിന് പോലും ശക്തി, ദൈവികമായ ശക്തി ഉണ്ടെങ്കിൽ മഹാപരിശുദ്ധനായ ഏലിയാസ് ബാവയുടെ ഖബർ അടങ്ങുന്നതായ മഞ്ഞീകര കുന്നിലേക്ക് കാലു ചവിട്ടുന്ന വ്യക്തികൾ, ആ ഖബറിനെ ബഹുമാനിക്കുന്ന വ്യക്തികൾ, വണങ്ങുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അനേക കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നു എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഓമല്ലൂർ ബാവാ കവിതേ മെഴുതിരിയായണയും. വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും ആരംഭിക്കുന്ന കാൽനടയാത്ര ദിവസങ്ങളെടുത്താണ് മഞ്ഞിനിക്കര ദൈറായിൽ എത്തിച്ചേരുന്നത്. എല്ലാ വിശ്വാസികളുടെയും മനസ്സിൽ ഒരു മന്ത്രം മാത്രം: അന്ത്യോക്യയുടെ അധിപതിയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, പരിശുദ്ധ മോറോനെ ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. മഞ്ഞനിക്കരയുടെ പാലകനെ മഞ്ഞുരുകിയ ജലമേ നിന്മദ്ബഹാടിയിൽ ചേർക്കണമേ. ജലവർഷം ചൊരിയും നീർക്കണമേ
മസിഹായുടെ ദാസൻ തിരുമേനി. നിത്യമതായൊഴുകും സത്യപ്രവാചകനെ ഭാവായി യാചിക്കും നിന്ദയ അഖിലം സാത്വികളാകിവരും സ്വാർത്ഥത കൈവെടിയാ പ്രാർത്ഥന ജപമിവയാ നിൻ കബറിൻ സാരേ ചേർക്കണമേ.